സ്തേഫാനോസിനെ കല്ലെറിയാൻ വേണ്ടി ഓടിയെടുത്ത ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന കല്ലിൻ്റെ വലിപ്പമോ അവരുടെ മസിൽ പവറോ അവരുടെ മുഖഭാവമോ ഒന്നും സ്തേഫാനോസിനെ പേടിപ്പിച്ചില്ല. സ്തേഫാനോസ് ആ സമയത്ത് നോക്കിയത് സ്വർഗത്തിലേക്ക്. അവൻ കണ്ടത് സ്വർഗത്തിലെ കാഴ്ചകളാണ്. എന്നാൽ ഏതൊരു പ്രതിസന്ധികളുടെ മധ്യത്തിലും സ്വർഗത്തെ കാണാൻ കഴിഞ്ഞാൽ ഭയം ഉണ്ടാകത്തില്ല, ആശങ്കകൾ ഉണ്ടാകത്തില്ല. മരണത്തെ മുഖാമുഖം കാണുമ്പോഴും പൗലോസ് പറയുന്നത്, ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. തൻ്റെ കഴുത്തറക്കാൻ കൊണ്ടുവന്ന വാളിൻ്റെ വലിപ്പമോ ആ സാഹചര്യത്തെ ഭീകരാവസ്ഥയോ ഒന്നും തന്നെ ആശങ്കപ്പെടുത്തിയില്ല, തന്നെ ഭയപ്പെടുത്തിയില്ല. അപ്പോഴും താൻ കണ്ടത് ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചാൽ തനിക്ക് അടുത്തത് ലഭിക്കാൻ പോകുന്ന സന്തോഷം. അപ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നവർക്കാണ് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഈ കണ്ണുകൾ ഉപയോഗിച്ച് കണ്ടാൽ ഒരുപക്ഷെ നമ്മൾ നിരാശരായി പോകും. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ദൈവം ഒരുക്കുന്ന പദ്ധതികളെ വിശ്വാസത്താൽ കാണുന്നവർക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആകുലപ്പെടേണ്ട ആവശ്യവും ഇല്ല. നമ്മുടെ കണ്ണുകളെ സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളീ മാനുഷികമായ നിലയിൽ കാര്യങ്ങളെ ചിന്തിച്ച് വിലയിരുത്തി ഭയപ്പെട്ട് ആകുലതപ്പെട്ട് ജീവിക്കാനുള്ളവരല്ലോ. ഞങ്ങൾ കാണുന്നത് വിശ്വാസ കണ്ണുകളായി, ഞങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ. അതുകൊണ്ട് കർത്താവേ, ആ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ